എല്ലാവർക്കും നമസ്കാരം, പുതിയ ഒരു വീഡിയോയിലേക്ക്. അപ്പോൾ നമ്മുടെ ടാറ്റ കഴിഞ്ഞ ദിവസം വീണ്ടും ഒരു അടിപൊളി മോഡൽ കാർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അത് വേറെ ഒന്നുമല്ല, നമ്മുടെ ആൾട്രോസ് iTurbo എന്ന മോഡലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം, ഓൾറെഡി അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പരസ്യമായിട്ടും യൂട്യൂബിലും പിന്നെ മറ്റ് സോഷ്യൽ മീഡിയയിലൊക്കെ ഓൾറെഡി വന്നു കഴിഞ്ഞു. അപ്പോൾ നമ്മളിൽ പല ആൾക്കാരും ചിലപ്പോൾ ഓൺലൈനിൽ പൈസ അടച്ച് ബുക്ക് ചെയ്ത് അതിനുവേണ്ടി വെയിറ്റ് ചെയ്ത് ഇരിക്കുകയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വാഹനത്തെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഫീച്ചേഴ്സൊന്നും അധികം ഞാൻ പറഞ്ഞു തരുന്നില്ല, കാരണം അത് ഒരുപാടുണ്ട്. ഞാൻ ഡയറക്റ്റ് എഞ്ചിനിലോട്ട് തന്നെ വരികയാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഈ വാഹനത്തിൽ ഒരു ടർബോ നൽകിയിട്ടുണ്ട്. ആൾട്രോസ് iTurbo എന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ വാഹനത്തിൽ അവർ എന്ത് നൽകിയിട്ടുണ്ട്? ടർബോ നൽകിയിട്ടുണ്ട്. ഇത് 1.2 liter 3 cylinder പെട്രോൾ എഞ്ചിനാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ടർബോ വാഹനത്തിൽ നൽകിക്കഴിഞ്ഞ വാഹനത്തിന് എന്തായിരിക്കും? പവർ കൂടുതലായിരിക്കും. എന്നാൽ നമ്മളിൽ ചില ആൾക്കാർക്കും ഈ ടർബോ എങ്ങനെ വർക്ക് ചെയ്യുന്നത്, ഇത് എന്തുകൊണ്ടാണ് ഈ പവർ കൂടുതലെന്ന് നമുക്ക് അറിയത്തില്ല. അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ സാധാരണ എഞ്ചിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ഒരു സാധാരണ എഞ്ചിന് പ്രവർത്തിക്കുന്ന സമയത്ത് അന്തരീക്ഷത്തിലെ എയർ അത് വലിച്ചെടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അതിന് അഡീഷണൽ ഒരു ഫോഴ്സ്, അതായത് ബാഹ്യമായ ഒരു പ്രത്യേക എന്താ പവറൊന്നും കൊടുക്കാതെ നോർമലായിട്ട് എഞ്ചിനകത്തിട്ട് എയർ വലിച്ചെടുക്കും. അപ്പോൾ ഈ എഞ്ചിൻ്റെ അകത്ത് കയറിപ്പോകുന്ന വായുവിൽ അടങ്ങിയിരിക്കുന്ന ഓക്സിജൻ്റെ അളവിനെ അനുസരിച്ചാണ് നമ്മുടെ എഞ്ചിനുള്ളിൽ പെട്രോൾ കൊടുക്കുമ്പോൾ പെട്രോളിൽ നമ്മൾ ഇഞ്ചക്ട് ചെയ്യുന്ന സമയത്ത് പെട്രോൾ കത്തി ആവശ്യമായ പവർ നമുക്ക് ലഭിക്കുന്നത്. ഇത് എപ്പോഴും നോർമൽ അളവായിരിക്കും. അഡീഷണൽ ഫോഴ്സ് ഇല്ലാത്തതുകൊണ്ട് എന്തുകൊണ്ടായിരിക്കും ഇത് നോർമലായിട്ടായിരിക്കും ഇതിൻ്റെ അകത്തോട്ട് എഞ്ചിനകത്തോട്ട് കയറിപ്പോകുന്നത്. എന്നാൽ നമ്മൾ ടർബോ ഉള്ള വാഹനങ്ങളിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മൾ ഈ ടർബോ അഡീഷണൽ ഫോഴ്സ്, അതായത് എയറിന് കൂടുതലായിട്ട് അതിൻ്റെ എന്താ പറയുന്നത് കൂടുതൽ ഡെൻസിറ്റിയിൽ എഞ്ചിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ബൂസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ആ സമയത്ത് എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, കൂടുതൽ എയർ എഞ്ചിൻ്റെ അകത്ത് പോകുമ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് പെട്രോൾ ഇഞ്ചക്ട് ചെയ്ത് കഴിയുന്ന സമയത്ത് എന്ത് സംഭവിക്കും? കൂടുതൽ കത്തലുണ്ടാകും. ഈ കൂടുതൽ പെട്രോൾ കത്തിക്കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, കൂടുതൽ എഞ്ചിൻ പവർ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഈ ടർബോ എങ്ങനെ പ്രവർത്തിക്കുന്നു കൂടെ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ വാഹനം പ്രവർത്തിക്കുന്ന സമയത്ത് സൈലൻസറിലൂടെ പോകുന്ന എക്സോസ്റ്റ് ഗ്യാസ് വളരെ ഉയർന്ന പ്രഷറിലായിരിക്കും അന്തരീക്ഷത്തിലോട്ട് റിലീസ് ചെയ്യുന്നത്. നമ്മുടെ സൈലൻസറിന് എൻഡിൽ നമുക്ക് അറിയാൻ പറ്റത്തില്ല, പക്ഷേ എഞ്ചിൻ്റെ ഭാഗത്തു നിന്ന് എക്സോസ്റ്റ് മാനിഫോൾഡിലൂടെ ഈ ഗ്യാസ് പുറത്തോട്ട് പോകുന്ന സമയത്ത് വളരെ പ്രഷറിലായിരിക്കും പോകുന്നത്. ഈ പ്രഷറിനെ അവരെന്ത് ചെയ്യും? ടർബോയ്ക്കകത്തൂടെ കടത്തി വിടും. ഈ ടർബോയിൽ രണ്ട് ഇമ്പലറുണ്ട്, ഒരെണ്ണം നമ്മുടെ സൈലൻസറിൽ കണക്ട് ചെയ്യും, ഒരെണ്ണം എയർ ഇൻടേക്ക്, അതായത് അന്തരീക്ഷത്തിൽ നിന്നും എയർ ഫിൽറ്ററിലൂടെ ഡയറക്റ്റ് ടർബോയ്ക്കകത്താണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ പുറത്തേക്ക് പോകുന്ന ഈ ഗ്യാസ് ഉണ്ടല്ലോ, അത് പോകുന്ന സമയത്ത് ഒരു ഇമ്പലറിനെ തിരിക്കും. അപ്പുറത്തെ സൈഡിലുള്ള വേറൊരു ഇമ്പലർ അതിശക്തമായി തിരിയും. ഏകദേശം 1 മിനിറ്റിൽ 190,000 റൊട്ടേഷനായിരിക്കും ആ ടർബോ കറങ്ങുന്നത്. അപ്പം നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നത് അത്ര പ്രഷറിലായിരിക്കും ഈ എയറിനെ വലിച്ചെടുത്ത് കംപ്രസ് ചെയ്തിട്ട് അവർ എഞ്ചിൻ്റെ അകത്തേക്ക് കൊടുക്കും. ഇങ്ങനെ എഞ്ചിൻ്റെ അകത്തോട്ട് പോകുമ്പോൾ ഈ എയറിൻ്റെ ഡെൻസിറ്റി, അതായത് ഇതിൻ്റെ എയറിൻ്റെ അളവ് എന്തായിരിക്കും? നോർമൽ എഞ്ചിനുകളെക്കാട്ടും കൂടുതലായിട്ട് എഞ്ചിൻ്റെ അകത്തോട്ട് പോകും. ആ സമയത്ത് നമുക്ക് ആവശ്യമായ പെട്രോൾ നമ്മൾ എന്ത് ചെയ്യും? ആക്സലറേഷൻ കൊടുക്കുന്ന സമയത്ത് ഇഞ്ചക്ട് ചെയ്യും. അപ്പോൾ കൂടുതൽ എയർ പോയാൽ അതിൽ കൂടുതൽ ഓക്സിജൻ അടങ്ങിയിട്ടുണ്ടാകും അല്ലേ. അപ്പോൾ ഈ കൂടുതൽ കൊടുക്കുന്ന ഈ പെട്രോൾ എന്ത് ചെയ്യും? കൂടുതലായിട്ട് കത്തും. അതുകൊണ്ടാണ് ഈ ടർബോ വാഹനങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മൾ ഇനീഷ്യൽ ആക്സലറേഷൻ കൊടുക്കുന്ന സമയത്ത് എന്തായിരിക്കും? നല്ല പവർ ബൂസ്റ്റ് പ്രഷർ കിട്ടും. കാരണം അതുകൊണ്ടാണ് ഈ വായുവിൽ അടങ്ങിയിരിക്കുന്ന ഉയർന്ന ഓക്സിജനോട്ട് ആവശ്യാനുസരണം നമുക്ക് സഡൻ ആക്സലറേഷൻ കൊടുക്കുന്ന സമയത്ത് ആവശ്യം പെട്രോൾ കൊടുക്കുമ്പോൾ പൂർണ്ണമായിട്ട് കത്തും. ആ സമയത്ത് കൂടുതൽ പ്രഷർ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഈ ടർബോ ഉള്ള വാഹനം നമ്മൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുമുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മൾ ഈ എഞ്ചിൻ ഓയിൽ ഉള്ള അതേ ഓയിൽ തന്നെയാണ് ഈ ടർബോനെ ലൂബ്രിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കൃത്യമായ കാലയളവിൽ എന്ത് ചെയ്യണം? ഈ എഞ്ചിൻ ഓയിൽ മാറിയില്ല എങ്കിൽ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ടർബോയുടെ ലൂബ്രിക്കേഷൻ നടക്കാതെ വരും. കാരണം ഈ ടർബോ നടക്കുന്ന 1.5 ലക്ഷം മുതൽ 2 ലക്ഷം വരെ സ്പീഡിലാണ് ഈ ടർബോ കറങ്ങുന്നത്. അപ്പം ഈ ടർബോ ലൂബ്രിക്കേറ്റ് ചെയ്യണം, അതായത് ആ ടർബോ ലൂബ്രിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ ഓയിലില്ലേ, അത് നല്ല രീതിയിലുള്ള ക്വാളിറ്റി ഇല്ലെങ്കിൽ ടർബോ സീസായിപ്പോവും. അതുകൊണ്ടാണ് ഈ ഡീസൽ പഴയ ഡീസൽ വണ്ടികൾ നമ്മൾ കുറേ കാലങ്ങൾ ഓടിച്ച് കഴിയുമ്പോൾ വേണ്ട രീതിക്ക് ഓയിലൊക്കെ മാറ്റാതെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നത്? 1 ലക്ഷം കിലോമീറ്ററൊക്കെ കഴിയുമ്പോൾ ടർബോ പോകുന്നതിൻ്റെ പ്രധാന കാരണം ഇതാണ്. പക്ഷേ പെട്രോൾ എഞ്ചിനുകൾ നമുക്ക് അത്രയും വിഷയം വരുന്നത് കാരണം ഇത് ലോ എമിഷൻ, അതായത് കാർബൺ കുറച്ചേ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ പെട്രോൾ എഞ്ചിനുകൾ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ടർബോ വാഹനത്തിൽ നൽകിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുന്നു iTurbo എന്ന മോഡലിൽ എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് ഇവർ ടർബോ നൽകിയിരിക്കുന്നത്. എക്സാക്റ്റ് പറഞ്ഞല്ല ഞാൻ ഓൾറെഡി, ഇത് എഞ്ചിൻ്റെ പവർ കൂട്ടാൻ, അതായത് നമുക്ക് സിറ്റി ട്രാഫിക്കിൽ ഇഴഞ്ഞു നീങ്ങുമ്പോഴല്ല, നമുക്ക് സഡനായിട്ടൊരു
സ്പീഡിൽ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്കൊരു നല്ല കയറ്റം നല്ല ഓവർടേക്ക് എന്ന് പറഞ്ഞാൽ നല്ല ബൂസ്റ്റ് പ്രഷറിലായിരിക്കും ഈ ടർബോ എഞ്ചിനുകൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഐടർബോ എന്ന മോഡൽ ടാറ്റ ആൾട്രോസിൻ്റെ ഐടർബോ എന്ന മോഡൽ വമ്പിച്ച വിജയം തന്നെയായിരിക്കും. കാരണം ഓൾറെഡി ഇതിൻ്റെ അവർ ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളൊക്കെ ഓൾറെഡി അതിൻ്റെ റിവ്യൂ ഒക്കെ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി അതിനുള്ള റിവ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല. ഞാൻ അടുത്തൊരു വീഡിയോ ചെയ്യാൻ പോകുന്ന സമയത്ത് ഈ എഞ്ചിൻ്റെ സ്പെസിഫിക്കേഷൻ എത്രയാണ്, ഈ വാഹനത്തിൽ അടങ്ങുന്ന ഫീച്ചേഴ്സ്, ഇതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. ജസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ ടർബോ എന്താണ്, ഈ ടർബോ എങ്ങനെ പ്രവർത്തിക്കുന്നത് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ ഈ ചാനലിൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുക, സബ്സ്ക്രൈബ് ചെയ്യാം, ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ പുതിയ വീഡിയോ ചെയ്യുന്ന സമയത്ത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, ഞാനതിന് മറുപടി നൽകുന്നതായിരിക്കും.